അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്സുമായാണ് വന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ്. ഇത് എണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കേണ്ട, ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ട്രൈ ചെയ്താൽ ഉറപ്പായി ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ്, 1.5 ടീസ്പൂൺ പഞ്ചസാര, എല്ലാം കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം. 1/4 കപ്പ് ഇളം ചൂട് വെള്ളം, ഇളം ചൂടായിരിക്കണം. എന്നിട്ട് നന്നായി മിക്സാക്കിയിട്ട് 10 മിനിറ്റ് മാറ്റി വെച്ച് കൊടുക്കാം. 10 മിനിറ്റായിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ അരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തോളൂ. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരിച്ചിരി എണ്ണ തൂകി കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം. നന്നായി മിക്സായ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം, ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാതിരി. എന്നിട്ട് മുകളിൽ കുറച്ച് എണ്ണ തൂകി കൊടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം. 2 മണിക്കൂറോളം മാറ്റി വെച്ച് കൊടുക്കണം. എല്ലില്ലാത്ത ചിക്കൻ നീളത്തിൽ പീസാക്കിയത് 1/4 കിലോ. 1 ടീസ്പൂൺ ചെറിയ ചെറിയ പീസാക്കിയ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായി കുഴച്ചെടുത്ത് 10 മിനിറ്റ് മാറ്റി വെച്ച് കൊടുക്കണം. 10 മിനിറ്റിന് ശേഷം ഇതെല്ലാം മൈദയിൽ മുക്കിയെടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം. എല്ലാം കൂടി മൈദയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സാക്കിയിരുന്നു, അതിലേക്കും പിന്നെ കോൺഫ്ലക്സിലേക്കും മുക്കി കൊടുക്കാം. ഈ കോൺഫ്ലക്സ് ഇല്ലെങ്കിൽ മുട്ടയിൽ നിന്ന് നേരെ വീണ്ടും മൈദയിൽ തന്നെ മുക്കിയാൽ മതി. ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ്. എല്ലാം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായാൽ മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഫ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇനി എല്ലാ 2 ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. നേരത്തെ കുഴച്ച് വെച്ച മാവെടുത്ത് നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ പൊങ്ങാൻ വേണ്ടി. ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഈസ്റ്റിനനുസരിച്ചായിരിക്കും പൊങ്ങൽ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. അതിനുശേഷം ഒന്ന് പരത്തിയെടുക്കാം. എൻ്റെ കൈ വന്നൊരു തെറ്റുപറ്റിപ്പോയി, നന്നായി പരത്തിപ്പോയി. ഇത്രയേ വേണ്ടു. ഇതിനുശേഷം പരത്തരുത്. പിന്നെ ഇതിനേക്കാളും കുറച്ച് വലിയ ഗ്ലാസ്സുമായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് 1 പീസെടുത്ത് ഇതുപോലെ മടക്കി കൊടുത്ത് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ പീസിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ചെറിയ എണ്ണ തൂകാം, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവില്ല, നല്ല കുബൂസ് പോലെ ഉണ്ടാകും. അതും ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഓരോ പീസിലേക്ക് കുറച്ച് മയോണൈസ്, ഒരു ഫ്രൈ ആക്കിയ ചിക്കൻ, കുറച്ച് കാബേജ്, തക്കാളി, നമ്മുടെ ഷവർമ്മയുടെ കൂട്ടില്ല തന്നെ, കക്കിരി, കാരറ്റ്, കാപ്സിക്കം, ഇതൊക്കെ ഇട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനാണ് അങ്ങനെ മടക്കിയിട്ട് ആവിയിൽ വേവിച്ചത്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ട്രൈ ചെയ്താൽ ഉറപ്പായി ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.